ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റീനു ഷെനോയ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നാടൻ പച്ചക്കറികളും പഴങ്ങളുമെല്ലാം നമ്മൾ മലയാളികൾക്ക് എന്നും ഒരു വീക്ക്നെസ്സാണ്. പണ്ടൊക്കെ ഇതെല്ലാം കിട്ടാൻ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരാൻ കാത്തിരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളും പഴങ്ങളുമെല്ലാം ഇവിടെ ദുബായിൽ പല കടകളിലായിട്ട് സുലഭമാണ്. എന്നിരുന്നാലും ഒരു വെറൈറ്റി തോന്നിയത് ദുബായ് കറാമയിലുള്ള വയലും വീടും ഓർഗാനിക് ഷോപ്പിലാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കറാമ ലുലു ഹൈപ്പർ മാർക്കറ്റിനു പുറകെ ഇസ്മായിൽ ക്ലിനിക്കിനു പുറകെ ആയിട്ടാണ് വയലും വീടും എന്ന ഈ ഷോപ്പിൻ്റെ പുതിയ ലൊക്കേഷൻ. 2017 മുതൽ അവരിവിടെ ദുബായിലുണ്ടെങ്കിലും ഈ കടയിലേക്ക് വന്നിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും നാട്ടിൽ നിന്ന് എയർ ഫ്രൈറ്റ് വഴിയാണ് അവർ ഈ പച്ചക്കറികളും പഴങ്ങളുമെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ശനിയും ഞായറുമാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കിട്ടുന്നത്. പക്ഷേ 2 ദിവസം കൊണ്ട് തന്നെ മിക്കവാറും ചക്ക ചാമ്പയ്ക്ക പോലെയുള്ള പഴങ്ങളെല്ലാം പെട്ടെന്ന് തീരുന്നതാണ്. മക്കളുടെ ഫേവറേറ്റായ ചക്കപ്പഴം നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷെ ഞങ്ങൾ പോയപ്പോഴേക്കും കഴിഞ്ഞ ആഴ്ച വന്ന സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ചക്ക മേടിക്കാനായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും ഒരു പോക്ക് അങ്ങോട്ടേക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെ. നാട്ടിലെ ഒരു പലചരക്ക് കടയിൽ കയറുമ്പോൾ ഒരു പ്രത്യേകതരം വാസനയുണ്ട്. ചെറുപ്പം മുതലേ വളരെ ഇഷ്ടമുള്ള ഒന്നാണത്. നാടിൻ്റെ മണം എന്നൊക്കെ പറയാമല്ലേ, അതേപോലത്തെ ഒരു വാസനയാണ് ഇതിനുള്ളിൽ കയറിയപ്പോഴും എനിക്ക് കിട്ടിയത്. ഇവിടെ പച്ചക്കറികളും പഴങ്ങളും മാത്രമല്ല കേട്ടോ, നാട്ടിൽ കിട്ടുന്ന പ്രത്യേകതരം മസാലകളും പൊടികളും അവലും കൊണ്ടാട്ടം മുളക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വളരെ വൃത്തിയായിട്ട് തന്നെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നാട്ടിൽ മാത്രം കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് സോപ്പുകളും എണ്ണകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു വാസന വേറെ തന്നെയാണ്. പ്യാരി സോപ്പും സാൻഡൽ സോപ്പും നീലഭൃങ്കാദി എണ്ണയുമെല്ലാം ഇവിടെ കാണാൻ പറ്റി. നല്ല നാടൻ കോഴിമുട്ടയും താറാവ് മുട്ടയുമാണ് ദാ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. വളരെ മിതമായ റേറ്റിൽ തന്നെയാണ് അവരിവിടെ എല്ലാ പച്ചക്കറിയാണെങ്കിലും പഴങ്ങളാണെങ്കിലും മുട്ടയാണെങ്കിലും എല്ലാം വിൽക്കുന്നത്. ഫ്രഷായിട്ട് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച തന്നെ അവിടെ പോകണം. വളരെ ആകർഷിച്ചത് അവരുടെ വിസിറ്റിംഗ് കാർഡാണ്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ, നമ്മൾ വാട്സാപ്പ് മെസ്സേജിൻ്റെ ഫോമാറ്റിലാണ് അവർ അവരുടെ വിസിറ്റിംഗ് കാർഡ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് അവരുടെ വാട്സാപ്പ് ഗാലറിയിൽ ആഡ് ചെയ്തിട്ടുള്ള പച്ചക്കറികളും അതിൻ്റെ വില വിവരങ്ങളുമാണ്. റേറ്റ് എപ്പോഴും ഇത് തന്നെ ആവണമെന്നില്ല, അത് മാറി മാറി വരുമല്ലോ. ഇവരുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയതായിട്ട് പച്ചക്കറികളോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റങ്ങളോ നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ അവർ നമ്മളെ മെസ്സേജ് അയച്ച് അറിയിക്കുന്നതും കൂടിയാണ്. എന്തായാലും ചക്ക മേടിക്കാനായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും അങ്ങോട്ടേക്കൊരു യാത്രയുണ്ട്. വിശേഷങ്ങൾ വീണ്ടും കാണാം.